ഇന്ന് ലോജിക് ചാറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് ത്രീ ഇൻഡെക്സ് ഫണ്ട്സ് ഫോർ ട്വന്റി ട്വന്റി ടു ആണ് അപ്പോൾ പല ഇൻവെസ്റ്റേഴ്സിനും നിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യം കാണിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ബട്ട് നിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സും ഉണ്ട് ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് ഫിഫ്റ്റി ലാർജ് ക്യാപ് കമ്പനീസ് ആയിരിക്കും നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡക്സിൽ നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു ഇൻഡെക്സിലേക്ക് അതായത് ഈ ടോപ്പ് ഫിഫ്റ്റി കമ്പനീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സ്റ്റോക്സ് നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഡയറക്റ്റ് നമ്മൾ സ്റ്റോക്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫിഫ്റ്റി സ്റ്റോക്സിൻ്റെ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫിഫ്റ്റി സ്റ്റോക്സും ബ്ലൂ ചിപ്പ് കമ്പനീസ് ആയിരിക്കും മോസ്റ്റ്ലി അതുകൊണ്ട് തന്നെ പ്രൈസ് റേഞ്ച് കൂടുതലായിരിക്കും അപ്പോൾ ഫിഫ്റ്റി സ്റ്റോക്സ് നമ്മൾ ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് എസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സൈഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ട്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതായത് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയിലെ ഫിഫ്റ്റി സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഈവൻ ഒരു ഫിഫ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു എസ് ഐ പി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പ് ത്രീ ഇൻഡെക്സ് ഫണ്ട്സിനെ പറ്റിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പ് ത്രീ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ അത് ഡിസ്കസ് ചെയ്യാം ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിവിടെയുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സ്പെൻസ് റേഷ്യോ കമ്പാരറ്റീവ്ലി കുറവായിരിക്കും അതായത് നമ്മുടെ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് ആയിട്ട് ഒരുപാട് എമൗണ്ട് പേ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിംഗ് സ്കീമാണ് നിഫ്റ്റി ഫിഫ്റ്റി സ്റ്റോക്സിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മൾ മൂന്ന് സ്റ്റോക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് സ്റ്റോക്സ് നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യയും അതുപോലെ തന്നെ അസറ്റ് ആൻഡ് മാനേജ്മെന്റും ട്രാക്കിംഗ് ഇറും കൂടി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് റേഷ്യോ കുറവുള്ള ഫണ്ടും അതുപോലെ തന്നെ അസറ്റ് ആൻഡ് മാനേജ്മെന്റ് കൂടുതലുള്ള ഫണ്ട്സും ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് മൂന്ന് ഫണ്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു ടി ഐ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് ആണ് അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ അസെറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വരുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടിയാണ് ഈ ഒരു ഫണ്ടിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വരുന്നത് അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും എക്സ്പെൻസറേഷൻ വരുന്നത് പോയിൻറ്റ് ടു ആണ് ഈ ഒരു ഫണ്ടിൻ്റെ റേഷ്യോ വരുന്നത് അപ്പോൾ കമ്പാരറ്റീവ്ലി എക്സ്പെൻസ് റേഷ്യോ കുറവുള്ള ഫണ്ടും അതുപോലെ തന്നെ അസെറ്റ് അൻഡർ മാനേജ്മെൻറ്റ് കൂടുതലുള്ള ഫണ്ട്സുമാണ് നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ എൻ എ വി വരുന്നത് നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് പൂജ്യം മൂന്ന് ഒന്നാണ് ഈ ഒരു ഫണ്ടിൻ്റെ എൻ എ വി വരുന്നത് നെറ്റ് സെറ്റ് വാല്യൂ വരുന്നത് അപ്പൊ ഈ ഒരു ഫണ്ടിന്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് ടു തൗസൻഡ് തേർട്ടീനിൽ ലോഞ്ച് ചെയ്ത ഒരു ഫണ്ടാണിത് ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിന്റെ റിട്ടേൺ റേറ്റ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ പാസ്റ്റിൽ എങ്ങനെയാണ് ഈ ഫണ്ടിൽ പെർഫോമൻസ് ഉണ്ടായെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ എസ് ഐ പി റിട്ടേൺസ് ആണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ടെൻ തൗസൻഡ് റുപ്പീസ് വെച്ച് നമ്മൾ എസ് ഐ പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ടൂ തൗസൻഡ് ഫോർട്ടീനാണ് നമ്മുടെ എസ് ഐ പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂ തൗസൻഡ് ട്വന്റി ടുവിൽ നമ്മുടെ എസ് ഐ പി നമ്മൾ സെയിൽ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എത്ര റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് ഈ ഒരു എമൗണ്ട് നമ്മൾ സെയിൽ ചെയ്തപ്പോൾ ടു തൗസൻഡ് ട്വന്റി ടു നമ്മൾ സെയിൽ ചെയ്തപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു പതിനേഴ് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അറുപത്തൊമ്പത് പോയിന്റ് നാല് രണ്ട് രൂപയാണ് നമുക്ക് ഈ ഒരു ഫണ്ടിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച എമൗണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിന്റെ പ്രോഫിറ്റ് വരുന്നത് എട്ട് ലക്ഷത്തി അയ്യായിരത്തി അറുപത്തൊമ്പത് പോയിന്റ് നാല് രണ്ടാണ് ഈ ഒരു ഫണ്ടിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ് ൈസ് റിട്ടേൺ വന്നിരിക്കുന്നത് പതിനാല് പോയിന്റ് എട്ട് ഒന്ന് ശതമാനമാണ് നമുക്ക് ഈ ഒരു ഫണ്ടിന്റെ പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ആനുവലൈസ് റിട്ടേൺ ഇൻഡിവിജ്വൽ ഇയേഴ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഫസ്റ്റ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് പോയിന്റ് അഞ്ച് നാല് ശതമാനമാണ് സെക്കൻഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത്തൊന്ന് പോയിന്റ് ആറ് ആറ് ശതമാനമാണ് തേർഡ് ഇയർ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് ഫിഫ്ത് ഇയറിൽ റിട്ടേൺ റേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ പതിനേഴ് പോയിന്റ് നാല് ഒമ്പത് ശതമാനമാണ് അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു മിനിമം പതിനഞ്ച് ശതമാനമെങ്കിലും റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച ഒരു ഫണ്ട് തന്നെയാണ് പാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇനി ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് റേറ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഫസ്റ്റ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് പോയിന്റ് മൂന്ന് നാല് ശതമാനമാണ് സെക്കൻഡ് ഇയറിൽ വന്നിരിക്കുന്നത് പത്തൊൻപത് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമാണ് തേർഡ് ഇയറിൽ വന്നിരിക്കുന്നത് പതിനേഴ് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് ഫോർത്ത് ഫിഫ്ത് ഇയറിൽ വന്നിരിക്കുന്നത് പതിനാറ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും കാണാൻ സാധിക്കും പാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ ഒരു മിനിമം സിക്സ്റ്റീൻ പെർസെൻറ്റേജിലും റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച ഒരു ഫണ്ട് തന്നെയാണ് യു ടി ഐ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് എന്നുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ പോർട്ട്ഫോളിയോയിൽ വരുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലെ ടോപ്പ് ഫിഫ്റ്റി കമ്പനീസ് ആയിരിക്കും ഫിഫ്റ്റി കമ്പനീസിലേക്കായിരിക്കും നമ്മളിവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ടോട്ടൽ നമ്മൾ അമ്പത്തൊന്ന് സ്റ്റോക്സിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മേജർ നമ്മൾ ചെയ്തേക്കുന്ന ലാർജ് ക്യാപ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് വരുന്നത് അതായത് നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ടോപ്പ് ഫിഫ്റ്റി ലാർജ് ക്യാപ്പ് കമ്പനീസിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലാർജ് ക്യാപ് ഇൻവെസ്റ്റ്മെൻസ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് പോയിന്റ് നാല് വും ലാർജ് ക്യാപ് ഇൻവെസ്റ്റ്മെന്റ് ആണ് മിഡ് ക്യാപ് ഇൻവെസ്റ്റ്മെന്റ് വന്ന് പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനമാണ് സ്മോൾ ക്യാപ്പിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അപ്പോൾ ഏതൊക്കെയാണ് കമ്പനീസ് എന്നുള്ളത് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ബ്ലൂ ചിപ്പ് ആണ് അതായത് ഇൻഫോസിസ് ലിമിറ്റഡ് എച്ച് ഡി എഫ് സി ബാങ്ക് ലിമിറ്റഡ് ഐ സി ഐ സി ബാങ്ക് ലിമിറ്റഡ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് കോട്ടക് മഹേന്ദ്ര ബാങ്ക് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ യൂണിൻ ലിവർ ഐ ടി സി ലിമിറ്റഡ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടോപ്പ് കമ്പനീസ് എന്ന് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഇന്ത്യയിലെ ബ്ലൂ ചിപ്പ് കമ്പനീസ് മെയിൻ ബ്ലൂ ചു കമ്പനീസിലേക്കാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ റിസ്ക് റേഷ്യോയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് റിസ്ക് റേഷ്യോ വരുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയ റിസ്ക് റേഷ്യോസ് കാണാൻ സാധിക്കും അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കുവാണെങ്കിൽ കാറ്റഗറി ആവറേജിൽ വരുന്നത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ആറാണ് ഫണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഇരുപത്തൊന്നേ പോയിന്റ് അഞ്ച് എട്ടാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ റെഡ് ബോക്സിൽ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാറ്റഗറി ആവറേജിൽ സീറോ പോയിൻറ്റ് ഫൈവ് ആണ് വരുന്നത് ഫണ്ടിലേക്ക് വരുമ്പോൾ വൺ ആണ് വരുന്നത് അപ്പം ബീറ്റ കൂടിയേക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഹൈ വോളറ്റിലിറ്റി ആണ് ഈ ഒരു ഫണ്ടിനുള്ളത് അതുപോലെ തന്നെ ഷാർപ്പ് പേ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പോയിൻറ്റ് ഫോർ വൺ ആണ് കാറ്റഗറി ആവറേജിൽ വരുന്നത് ഫണ്ടിലേക്ക് വരുമ്പോൾ പോയിൻ്റ് സെവൻ ആണ് വരുന്നത് അതുകൊണ്ട് ഇതൊരു ഗ്രീൻ ബോക്സിൽ നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ആൽഫ റേഷ്യോ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ കാറ്റഗറി ആവറേജിൽ വരുന്ന പോയിൻറ്റ് സെവൻ ടു ആണ് ഫണ്ടിലേക്ക് വരുമ്പോൾ മൈനസ് പോയിൻ്റ് ടു എറ്റ് ആണ് വരുന്നത് അതായത് ഫണ്ട് മാനേജറിന്റെ പെർഫോമൻസ് ആണ് ഇതിവിടെ നമ്മൾ ആൽഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതൊരു റെഡ് ബോക്സിൽ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫണ്ടിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസിൽ വരുന്നത് ഇനി നമ്മൾ സെക്കൻഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് എച്ച് ഡി എഫ് സി ഇൻഡെക്സ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് ആണ് ഡയറക്ട് പ്ലാൻ നിഫ്റ്റി ഫിഫ്റ്റി ആണ് അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് ആണ് വരുന്നത് നാലായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ഒമ്പത് നാല് കോടിയാണ് ഈ ഒരു ഫണ്ടിൻ്റെ അസെറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസുരക്ഷ വരുന്നത് പോയിൻറ്റ് ടു പെർസെൻറ്റേജാണ് ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസുറഷ് വരുന്നത് ഇനി ഞങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഫണ്ടിൻ്റെ നെറ്റ് അസെറ്റ് വാല്യൂ എൻ വരുന്നത് നൂറ്റി അറുപത് പോയിൻറ്റ് അഞ്ച് എട്ട് മൂന്ന് എട്ടാണ് ഈ ഒരു ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ വരുന്നത് അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് ടു തൗസൻഡ് തേർട്ടീനിൽ ലോഞ്ച് ചെയ്തൊരു ഫണ്ടാണ് നമുക്കിനി ഒരു ഫണ്ടിൻ്റെ റിട്ടേൺസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ പാസ്റ്റിൽ എങ്ങനെയാണ് ഈ ഫണ്ട് പെർഫോം ചെയ്തതെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എസ് ഐ പി റിട്ടേൺസ് ആണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എസ് ഐ പി റിട്ടേൺസ് നമ്മൾ ടു തൗസൻഡ് ഫോർട്ടീനിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ടൂ തൗസൻഡ് ട്വൻറ്റി ടുവിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെയിൽ ചെയ്യുകയാണ് അങ്ങനെയാണ് നമുക്ക് എത്ര റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണെന്ന് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ ഈ സെയിൽ വാല്യൂ ഒരു ഫണ്ടിൻ്റെ സെയിൽ വാല്യൂ വന്നിരിക്കുന്നത് പതിനേഴ് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി പതിനെട്ടേ പോയിന്റ് എട്ടേ ആറാണ് ഒരു ഫണ്ടിൻ്റെ സെയിൽ വാല്യൂ വരുന്നത് അപ്പോൾ ഈ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷത്തി മുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് എട്ട് ആറാണ് അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ ആനലൈസ് റിട്ടേൺ വന്നിരിക്കുന്നത് പതിനാല് പോയിൻറ്റ് ഏഴ് നാല് ശതമാനമാണ് ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ ഇൻഡിവിജ്വൽ ഇയേഴ്സിലെ റിട്ടേൺസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എസ് ഐ പി റിട്ടേൺസ് കാണാൻ സാധിക്കും ആനലൈസ് റിട്ടേൺ വന്നിരിക്കുന്നത് പതിനഞ്ച് പോയിന്റ് നാല് ഏഴ് ശതമാനമാണ് സെക്കൻഡ് ഇയറിൽ മുപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് തേർഡ് ഇയറിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനമാണ് ഫിഫ്ത് ഇയറിൽ പതിനേഴ് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനമാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും പാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ ഒരു മിനിമം ഫിഫ്റ്റീൻ പെർസെൻറ്റേജിങ്ങിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച ഒരു ഫണ്ട് തന്നെയാണ് ഇനി ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ഇയറിൽ വന്നിരിക്കുന്നത് ഇരുപത് പോയിൻറ്റ് ഇരുപത്തി ഏഴ് ശതമാനമാണ് സെക്കൻഡ് ഇയറിൽ വന്നിരിക്കുന്നത് പത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനമാണ് തേർഡ് ഇയറിൽ വന്നിരിക്കുന്നത് പതിനേഴ് പോയിന്റ് മൂന്ന് ആറ് ശതമാനമാണ് ഫിഫ്ത് ഇയറിൽ വന്നിരിക്കുന്നത് പതിനാറ് പോയിന്റ് പതിനാറ് ഒന്നേ ആറ് ശതമാനമാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും പാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ ഒരു മിനിമം സിക്സ്റ്റീൻ പെർസെൻറ്റേജിൽ നമുക്ക് റിട്ടേൺസ് നമുക്ക് ലംസം ഇൻവെസ്റ്റ്മെൻറ്റിൽ ജനറേറ്റ് ചെയ്യാൻ സാധിച്ച ഒരു ഫണ്ട് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പോർട്ട്ഫോളിയോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ടോപ്പ് ഫിഫ്റ്റി കമ്പനീസ് തന്നെയായിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് ഫിഫ്റ്റി ലാർജ് ക്യാപ് കമ്പനീസ് അതായത് ബ്ലൂ ചെക്ക് കമ്പനീസിലേക്ക് തന്നെയായിരിക്കും നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഫിഫ്റ്റി സ്റ്റോക്സിലേക്കാണ് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സും ലാർജ് ക്യാപ്പ് ഇൻവെസ്റ്റ്മെന്റ്സാണ് തൊണ്ണൂറ് പോയിന്റ് രണ്ട് ശതമാനം നമ്മൾ ലാർജ് ക്യാപ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ടോപ്പ് ടെൻ സ്റ്റോക്സിന്റെ ഹോൾഡിംഗ്സ് നോക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലേക്ക് പത്ത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇൻഫോസിസ് ലിമിറ്റഡ് എച്ച് ഡി എഫ് സി ബാങ്ക് ലിമിറ്റഡ് ഐ സി ഐ സി ഐ ബാങ്ക് ലിമിറ്റഡ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് കോട്ടക് മഹേന്ദ്ര ബാങ്ക് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഐ ടി സി ലിമിറ്റഡ് അപ്പം ടോപ്പ് ടോപ്പ് ടെൻ ബ്ലൂ ചിപ്പ് കമ്പനീസാണ് നമ്മളിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തെക്കുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു കമ്പനീസിൻ്റെ ടോട്ടൽ പേഴ്സൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് ഈ ഫണ്ടിൽ വരുന്നത് നമുക്കിവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫണ്ടിനെ പറ്റിയിട്ട് നമുക്ക് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മള് തേർഡ് ഡിസ്കസ് ചെയ്യാൻ വന്ന ഫണ്ട് ഐ സി ഐ സി ഐ പ്രൂഡൻഷ്യല് നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് ആണ് അപ്പോൾ ഈ ഒരു ഫണ്ടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാം അപ്പം ഈ ഒരു ഫണ്ടിന്റെ ഫണ്ട് സൈസ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടിയാണ് ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനമാണ് ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് ഇനി ഒരു ഫണ്ടിൻ്റെ അസ് നെറ്റ് അസറ്റ് വാല്യൂ എൻ എ ബി വരുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം രണ്ട് ഏഴാണ് ഈ ഒരു ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ വരുന്നത് ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് ടു തൗസൻഡ് തേർട്ടീനിൽ ലോഞ്ച് ചെയ്തൊരു ഫണ്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ റിട്ടേൺസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പാസ്റ്റിൽ എങ്ങനെയാണ് ഈ ഫണ്ടിന് പെർഫോമൻസ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ പാസ്റ്റിൽ പെർഫോമൻസ് നമുക്ക് ചെക്ക് ചെയ്യാം ഫസ്റ്റ് നമുക്ക് എസ് ഐ പി റിട്ടേൺസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ടെൻ തൗസൻഡ് റുപ്പീസ് വെച്ച് നമ്മൾ എസ് ഐ പി ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ടുയിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെയിൽ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എത്ര റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ വരുന്നത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മുടെ സെയിൽ വാല്യൂ വന്നിരിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി ാണ് നമ്മുടെ സെയിൽ വാല്യൂ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ആറാണ് ഈ ഒരു ഫണ്ടിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ് അപ്പോൾ ഈ ആനുവലൈസ് റിട്ടേൺ വരുന്നത് പതിനാറ് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനമാണ് അപ്പൊ നമുക്കീ ഒരു ഫണ്ടിന്റെ ആനുവലൈസ് റിട്ടേൺ റേറ്റ് നമുക്ക് ഇൻഡിവിജ്വൽ അപ്പോൾ എസ് ഐ പി റിട്ടേൺസ് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും ഫസ്റ്റ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് പോയിന്റ് ആറ് ഒന്ന് ശതമാനമാണ് സെക്കൻഡ് ഇയറിൽ വന്നിരിക്കുന്നത് മുപ്പത്തൊന്നേ പോയിന്റ് അഞ്ച് എട്ട് ശതമാനമാണ് തേർഡ് ഇയറിൽ വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് ഒന്ന് ശതമാനമാണ് ഫിഫ്ത്ത് ഇയറിൽ വന്നിരിക്കുന്നത് പതിനേഴ് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനമാണ് അതുപോലെ ലംസം ഇന്വെസ്റ്റ്മെന്റ് റിട്ടേൺ റേറ്റ്സ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ ഇരുപതേ പോയിന്റ് മൂന്നേ മൂന്ന് ശതമാനമാണ് സെക്കൻഡ് ഇയറിൽ പത്തൊമ്പത് പോയിന്റ് രണ്ടേ മൂന്ന് ശതമാനമാണ് തേർഡ് ഇയറിൽ പതിനേഴ് പോയിന്റ് അഞ്ചും പൂജ്യം ശതമാനമാണ് ഫിഫ്ത്ത് ഇയറിൽ വന്നിരിക്കുന്നത് പതിനാറ് ശതമാനമാണ് ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ പോർട്ട്ഫോളിയോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടോപ്പ് ഫിഫ്റ്റി കമ്പനീസിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ടോട്ടൽ ഹോൾഡിംഗ്സ് ഓഫ് സ്റ്റോക്സ് ഫിഫ്റ്റി സ്റ്റോക്സിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലാർജ് ക്യാപ് കമ്പീസിലേക്കായിരിക്കും നമ്മുടെ കൂടുതലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത് അപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ടോട്ടൽ അമ്പത്തൊന്ന് സ്റ്റോക്സിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സും ലാർജ് ക്യാപ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് തൊണ്ണൂറ് പോയിൻറ്റ് മൂന്നേ ഒമ്പത് ശതമാനം അപ്പോൾ ഏതൊക്കെയാണ് ടോപ്പ് കമ്പനീസ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ബ്ലൂ ചീഫ് കമ്പനീസുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രിയിലേക്ക് പത്ത് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനമുണ്ട് ഇൻഫോസിസ് ലിമിറ്റഡിലേക്ക് ഒമ്പത് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനമുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ലിമിറ്റഡ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് മഹേന്ദ്ര കോടെക് മഹേന്ദ്ര ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ഐ ടി സി ലിമിറ്റഡിൽ ഐ ടി സി ലിമിറ്റഡ് അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പ് ടോപ്പ് ബ്ലൂടൂത്ത് കമ്പനീസിലേക്ക് തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഇനി ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ്സ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു ഫണ്ടിൽ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സിലെ ടോപ്പ് ഫിഫ്റ്റി കമ്പനീസ് കോപ്പി ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും അതായത് ഫണ്ട് മാനേജറിന് ഉണ്ടാകുന്ന എക്സ്പെൻസ് ഇവിടെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന കോസ്റ്റ് ഇവിടെ കുറവായിരിക്കും അപ്പോൾ ഇവിടെ ഫണ്ട് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നതിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എക്സ്പെൻസ് റേഷ്യോ എല്ലാം കമ്പാരിറ്റീവ്ലി കുറവാണ് അതുപോലെ അസറ്റ് മാനേജ്മെൻറ്റ് അസറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് കൂടിയ ഫണ്ട്സും ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ട്വൻറ്റി ട്വൻറ്റി ടുവിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ടോപ്പ് ത്രീ ഇൻഡെക്സ് ഫണ്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് ഫണ്ട് നമ്മൾ എജ്യൂക്കേഷൻ പർപ്പസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം